സ്നേഹമുള്ളവരെ ഞാൻ എന്തൊരു ചെറുപ്പക്കാരനെ കണ്ടു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ഏതാണ്ട് മുപ്പത്തിനാല് വയസ്സുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിന് ഏതാണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരപകടം സംഭവിച്ചു അതിനെ തുടർന്ന് ശരീരം മുഴുവൻ തളർന്ന് കിടന്ന കിടപ്പിൽ കിടക്കുകയാണ് പക്ഷേ അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് കമ്പ്യൂട്ടറിൽ ഡിസൈനുകൾ ചെയ്യുന്നത് അതിസുന്ദരമായ കവിതകൾ അദ്ദേഹം എഴുതാറുണ്ട് സ്വന്തമായ ഒരു ബ്ലോഗുണ്ട് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ജീവിതത്തെ ഒത്തിരി പ്രതീക്ഷയോടെ കാണുന്ന ഒരു വ്യക്തി എൻ്റെ സംഭവം നിങ്ങളുമായി പങ്കുവച്ചത് കുറവുകളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന അനേകർ നമുക്കിടയിലുണ്ട് ഒരുപക്ഷേ ഈ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിരുടെങ്കിലും നമ്മുടെ വ്യക്തിപരമായ കുറവുകളെ സംബന്ധിച്ച് വിഷമിക്കുന്നവരും സങ്കടപ്പെടുന്നവരും ഉണ്ടാവാം പക്ഷേ ഞാനെന്ന് പറയട്ടെ കുറവുകൾ ഒരു സൈഡിലുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു വഴി കൂടി നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അത് ഇവിടെ ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള മറ്റുള്ളവരെ പോലെ എഴുന്നേറ്റ് നടക്കാനോ ജോലി ചെയ്യാനോ അദ്ദേഹത്തിന് സാധിക്കില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ദൈവം കൊടുത്ത മറ്റ് രംഗങ്ങളിലുള്ള കഴിവുകൾ കണ്ടെത്തി അത് മനോഹരമായി നിർവഹിച്ചതുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരി സന്തോഷം കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്ത് കുറവുകളുണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പങ്കുവെക്കട്ടെ എൻ്റെ ബ്രെയിൻ ട്യൂമറിൻ്റെ രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ വലത്തുകൈ തളർന്നു പോയി അതായത് അതുകൊണ്ട് ഒന്നും എഴുതാൻ പറ്റത്തില്ല ആ ഒരവസ്ഥ വേന പിടിക്കാനോ എഴുതാനോ ഒന്നും എനിക്ക് സാധിക്കാത്ത ഒരവസ്ഥ ദൈവം തന്നു അത് എന്നെ ഒത്തിരി വിഷമിപ്പിച്ചു കാരണം ഒരു വൈദികൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഞാൻ ഒത്തിരി എഴുതാനൊക്കെ എനിക്കുണ്ട് ഞാൻ ചിന്തിച്ചു എന്ത് ചെയ്യും അവസാനം ഒരു വഴി കണ്ടെത്തി എൻ്റെ ഇടത്ത് കൈകൊണ്ട് അന്നു വരെ ഞാൻ എഴുതാൻ ഉപയോഗിച്ചിരുന്ന കൈ അല്ലത് പക്ഷേ എടുത്ത് കൈ കൊണ്ട് എഴുതാൻ ഞാൻ പരിശ്രമിച്ചു ആദ്യമൊക്കെ അത് ഒത്തിരി വിഷമമായിട്ട് തോന്നിയെങ്കിലും പക്ഷേ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ശരിക്കും വലത്തുകയ്യ കൊണ്ട് എഴുതുന്നതുപോലെ തന്നെ ഇടത്ത് കൈ ഉപയോഗിച്ച് എഴുതാൻ എനിക്ക് സാധിക്കും ഞാനീ കാര്യം പറഞ്ഞത് നമ്മളെന്തോ ആണെന്നുള്ള ഒരു മഹത്വപ്പെടുത്താൻ വേണ്ടിയൊന്നുമല്ല ഇതൊരു സാധ്യതയാണ് ഓരോ ദിവസവും പ്രഭാതത്തിൽ ദൈവം നമുക്ക് രണ്ട് സാധ്യത തരുന്നുണ്ട് ഒന്നുകിൽ നമ്മുടെ കുറവുകളെ സംബന്ധിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാം കുറവുകളെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടായിരിക്കാം അല്ലെ ശാരീരിക ആരോഗ്യത്തിന് കുറവായിരിക്കാം അല്ലെങ്കിൽ എന്തുമാവട്ടെ അതിനെക്കുറിച്ച് ഓർത്തൊന്നുമെങ്കിൽ നമുക്ക് സങ്കടപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ ആ കുറവുകളെ എങ്ങനെ സാധ്യതകളാക്കി മാറ്റാം ആ കുറവുകളെ ഓർക്കം ചെയ്യാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതിനെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ജീവിതം സന്തോഷകരമാക്കാം സ്നേഹമുള്ളവരെ ഒരു ജീവിതമല്ലേ നമുക്കുണ്ട് അത് നമുക്ക് എൻജോയ് ചെയ്യാം സാധ്യതകൾ കണ്ടെത്തി ദൈവം തന്ന നല്ല സാധ്യതകൾ കണ്ടെത്തി നമ്മുടെ കുറവുകൾ അതെന്തു തന്നെയാവട്ടെ ശാരീരികമോ മാനസികമോ എന്തു കുറവുകളുമാവട്ടെ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവട്ടെ അങ്ങനെ ജീവിതം നമുക്ക് ഹാപ്പിയായിട്ട് നേരിടാം ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു